അസ്സലാമു അലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ നമുക്ക് എം എസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക പാഠം ഏഴ് എൻ്റെ പൊന്നുമ്മ എന്താണ് നമ്മുടെ പാഠത്തിൻ്റെ പേര് എൻ്റെ പൊന്നുമ്മ ഇതിൽ നിങ്ങളൊരു പിക്ചർ കാണണ്ട കാണണ്ടരാണ് ഇരിക്കുന്നത് ആ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു തമന്നയെ കുറിച്ച് പഠിച്ചു അല്ലേ ആ തമന്നയും തമന്നയുടെ ഉമ്മയുമാണ് ഇരിക്കുന്നത് എന്താണ് കാരണം തമന്നയെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ ആ തമന്നയുടെ ഉമ്മയുടെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട് ക്ലാസ്സിൽ വെള്ളമുണ്ട് അല്ലേ ആ എന്താണ് കാരണം തമന്നക്ക് തീരെ സുഖമില്ല തമനക്ക് നല്ല പനിയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ ഈ പാടൊന്ന് ആ തമന്നക്ക് സുഖമില്ല ഉമ്മ അരികിൽ ചെന്നു നെറ്റിയിൽ കൈവെച്ചു നോക്കി ചുട്ടുപൊള്ളുന്ന പനി ഉമ്മ വെള്ളത്തിൽ തുണി മുക്കി തമന്നയുടെ നെറ്റി തണുപ്പിച്ചു അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കി തമന്നമോൾക്ക് കൊടുത്തു തമന്നമോൾ സുഖമായി ഉറങ്ങി ഉറക്കമൊഴിച്ചു ഉമ്മ അവളുടെ അടുത്തിരുന്നു മാം ഇപ്പോൾ ഈ പാടം വായിച്ചാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ആ ഒരു ഉമ്മയുടെ സ്നേഹമാണ് അല്ലേ പറയുന്നത് ആ തമനയ്ക്ക് തീരെ സുഖമില്ല തമന്നയുടെ ഉമ്മ തമന്നയുടെ നെറ്റിയിൽ കൈവച്ചപ്പോൾ നല്ല ചൂടുണ്ട് അല്ലേ അപ്പോൾ മോൾക്ക് വയ്യാതെ ഉമ്മ എന്ത് ചെയ്ത് കൊടുക്കണ് ആ വെള്ളത്തിൽ തുണി നനപ്പിച്ച് നെറ്റിയിൽ വെച്ച് കൊടുക്കണ് അപ്പോൾ ഉമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഉമ്മ നമ്മളെ നന്നായി സ്നേഹിക്കുന്നു അല്ലേ അപ്പോൾ നിങ്ങളെ ഉമ്മമാരും നിങ്ങൾ നിങ്ങളെ ഇതേപോലെ അസുഖം വന്നാൽ എന്തു ചെയ്യും ആ പനി വന്നാൽ വെള്ളം നനച്ച് തുണിയൊക്കെ നെറ്റിലിട്ട് നെറ്റിയിലിട്ട് തരും അതേപോലെ ഉറക്കമൊഴിച്ച് നിങ്ങളെ അടുത്തിരിക്കും നിങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ച് തരും പിന്നെ നിങ്ങൾക്ക് കാപ്പി ഉണ്ടാക്കി തരും അല്ലേ ആ ഇത് തന്നെയാണ് തമന്നയുടെ ഉമ്മയും ഇവിടെ ചെയ്തു കൊടുക്കുന്നത് അപ്പോ നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് അസുഖം വരുമ്പോ ഉമ്മ ഉറക്കമൊഴിച്ച് നിങ്ങളെ അടുത്ത് തന്നെ ഉമ്മ നിങ്ങൾ ഉറങ്ങുന്നത് വരെ നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ അടുത്തിരിക്കും അല്ലേ അപ്പോൾ എല്ലാവരുടെ ഉമ്മമാരും ഇങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ അസുഖമാണ് അല്ലെങ്കിലും ആ നമ്മളെ ഉറക്കി തരും അല്ലെ നിങ്ങളെ ഉറക്കി തരും കിടത്തുമ്പോൾ ആ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരും അല്ലേ പിന്നെ എന്തൊക്കെ ചെയ്തു തരും ആ പാട്ട് പാടി നിങ്ങളെ ഉറക്കി തരും അല്ലേ ആ പിന്നെ കുളിപ്പിച്ച് തരും ഇതൊക്കെ നിങ്ങളുടെ ഉമ്മ ചെയ്യുന്നതാണ് അല്ലേ അപ്പോ ഉമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്ക എല്ലാ കാര്യങ്ങളും ഉമ്മ സ്നേഹത്തോടു കൂടി എത്ര പണിയാണെങ്കിലും എത്ര വയ്യാതെയാണെങ്കിലും ഉമ്മ അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പൊ അതേപോലെ നിങ്ങളുടെ എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ നിങ്ങളും ഇതേപോലെ തിരിച്ചു ചെയ്തു കൊടുക്കുമോ ആ നിങ്ങളെ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഉമ്മാക്കും നിങ്ങൾ തിരിച്ച് സ്നേഹം നൽകണം ആ ഉമ്മാക്ക് വയ്യാതായാലും ഉമ്മാക്ക് അസുഖം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ആ ഉമ്മാക്ക് ഗുളിക കഴിക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുക്കണം അതേപോലെ ഉമ്മ പറയുന്നതൊക്കെ കേട്ട് ഉമ്മ പറയുന്നതനുസരിച്ചിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഉമ്മാക്ക് നിങ്ങൾ കൊണ്ട് കൊടുക്കണം ഇതേപോലെ നിങ്ങൾ വലുതായി വലുതായി കഴിഞ്ഞാൽ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒക്കെ വയസ്സാവും അല്ലേ വയസ്സായി സുഖമില്ലാതെ കിടപ്പിലാവും അപ്പോൾ നിങ്ങളും ഇതേപോലെ നിങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ നിങ്ങളെ എങ്ങനെയാണോ ഉമ്മമാരും ഉപ്പമാരും നോക്കിയിരുന്നത് അതേപോലെ തിരിച്ചും നിങ്ങൾ ഉമ്മമാരോടും ഉപ്പമാരോടും ചെയ്യണം ചേ എന്ന് പോലും അവരോട് പറയാൻ പാടില്ല അതേപോലെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി എല്ലാ സമയത്തും നിങ്ങൾ പ്രാർത്ഥിക്കണം എങ്ങനെയാണ് മാതാപിതാക്കളോടുള്ള പ്രാർത്ഥന ഹുമാ കമാ റബ്ബയാനി സോയിറ റബ്ബിർ ഹംഹുമാ കമാ റബ്ബാനി സോയിറ അപ്പം നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെ ചെറുപ്പത്തിൽ നോക്കിയതുപോലെ നിങ്ങൾ വലുതായാലും നിങ്ങളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും നോക്കണം ഉമ്മമാർ തന്ന സ്നേഹത്തിന് നിങ്ങൾ തിരിച്ചു സ്നേഹം നൽകണം ഇനി പേജ് നമ്പർ ട്വൻറ്റി നയൻ ഒന്ന് നോക്കിയാൽ എല്ലാവരും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ട് തമന്നയുടെ ഉമ്മ എന്തിനാണ് ഉറക്കമൊഴിച്ചത് എന്തിനാണ് തമന്നയുടെ ഉമ്മ ഉറക്കമൊഴിച്ചത് ആ തമന്നക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അല്ലേ തമന്നക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് ഉമ്മ ഉറക്കമൊഴിച്ചത് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉമ്മക്ക് പനി വന്നാൽ തമന്ന മോൾ എന്തെല്ലാം ചെയ്തു കൊടുക്കും ആ ഉമ്മക്ക് പനി വന്നാല് എന്തൊക്കെ ചെയ്തു കൊടുക്കും ആ ഗുളിക എടുത്തു കൊടുക്കും വെള്ളം എടുത്തു കൊടുക്കും അതേപോലെ കാപ്പി ഉണ്ടാക്കി കൊടുക്കും അല്ലേ ആ ഇതൊക്കെ ഉമ്മമാർക്ക് പനി വന്നാൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം ഞാൻ അടുത്ത പാരഗ്രാഫ് ഒന്ന് നോക്കിയെല്ലാവരും തമന്നയുടെ ഉമ്മ എത്ര സ്നേഹമുള്ള ഉമ്മയാണ് എല്ലാ ഉമ്മമാരും സ്നേഹമുള്ളവരാണ് മക്കൾക്കു വേണ്ടി ഉമ്മമാർ അനേകം കഷ്ടപ്പാടുകൾ സഹിക്കുന്നു തമന്ന അവളുടെ ഉമ്മയെ സ്നേഹിക്കുന്നു എൻ്റെ ഉമ്മയെ ഞാൻ അവിടെ ഒരു ഡാഷ് കാണല്ലേ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ ഉമ്മയെന്തു ചെയ്യുന്നു ആ സ്നേഹിക്കുന്നു അല്ലേ അപ്പോൾ എൻ്റെ ഉമ്മയെ ഞാൻ സ്നേഹിക്കുന്നു ഇനി ഉമ്മയോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത് ഉമ്മ പറയുന്നത് അനുസരിക്കണം പിന്നെ ആ ഉമ്മാക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കണം ഇതൊക്കെയാണ് ഉമ്മയോട് നാം പെരുമാറേണ്ടത് അല്ലേ പിന്നെ ഉമ്മയോട് സ്നേഹത്തോടെ പെരുമാറണം ഇനി നമുക്കൊരു പാട്ട് കേട്ടോ കേട്ടോ പൊന്നുമ്മയെക്കുറിച്ച് എല്ലാവരും ആ പാട്ടൊന്ന് ശ്രദ്ധിച്ചേ പൊന്നുമ്മ സ്നേഹത്തിൻ്റെ ചിറകുവിരിച്ച് നിൽക്കുന്നെന്നുടെ പൊന്നുമ്മ ഓടിവന്ന് വാരിയെടുത്തൊരു ഉമ്മ തരുന്നു പൊന്നുമ്മ അമ്പിളിമാമനെ കാട്ടി തന്നു ചോറു തരുന്നു നല്ല ചായ തരുന്നു പാലു തരുന്നു പാവ തരുന്നു നല്ല അസുഖം വന്നാലുറങ്ങാതെ കൂടെയിരിക്കും പൊന്നുമ്മ കഥകൾ പറഞ്ഞു തരുന്നു ഉമ്മ പാട്ടുകൾ പാടിയുറക്കുന്നു സ്നേഹത്തിൻ്റെ ചിറകു വിരിച്ച് നിൽക്കുന്ന പൊന്നുമ്മ ഓടി വന്ന് വാരിയെടുത്തൊരു ഉമ്മ തരുന്നു പൊന്നുമ്മ ആ പാട്ട് കേട്ടില്ല എല്ലാവരും എന്താണ് ആ പാട്ടിൽ പറയുന്നത് ആ സ്നേഹത്തിൻ്റെ ചിറകു വിരിച്ച് ആ നിൽക്കുന്നു അല്ലേ ഉമ്മ ആ പിന്നെ ഓടി വന്ന് വാരി എടുത്ത് ഉമ്മ തരും അല്ലേ പിന്നെ എന്താണ് പറയുന്നത് ആ നിങ്ങൾക്ക് ചോറ് തരുമ്പോൾ അമ്പിളി മാമനെ ആ കാണിച്ചു തന്നിട്ടാണ് നിങ്ങൾക്ക് ചോറ് തരുന്നത് അല്ലേ പിന്നെന്ത് തരും ആ ചായ തരും പാല് തരും ആ പിന്നെ കളിപ്പാട്ടങ്ങൾ തരും അല്ലേ ആ ഇതൊക്കെ ഉമ്മ ചെയ്യുന്നതാണ് പിന്നെ ആ അസുഖം വന്നാൽ നിങ്ങളുടെ കൂടെ ഇരിക്കും അല്ലേ ആ പിന്നെ കഥകൾ പറഞ്ഞു തരും പാട്ടുകൾ പാടി ഉറക്കും ഇതൊക്കെയാണ് ഈ പാട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ ഇനി എല്ലാവരും ഉമ്മമാരെ സ്നേഹിക്കണം ഉപ്പമാരെ സ്നേഹിക്കണം ഇനി ഇതിൽ പറഞ്ഞ വർക്കുകളൊക്കെ മാമിന് സെൻഡ് ചെയ്യുക ഇനി ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അസലേക്കും